എലത്തൂരിൽ നിന്ന് യു ഡി എഫിൽ അടി നടക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് ഇരിക്കൂറിലേക്ക്. ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാനായില്ലെങ്കിലും ഇരിക്കൂറിൽ പിണക്കം മറന്ന് പ്രചാരണം നടത്താൻ ആഹ്വാനവുമായി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മണ്ഡലം കൺവെൻഷനിൽ കെ സുധാകരനും കെ സി ജോസഫും പങ്കെടുത്തപ്പോൾ സീറ്റ് കിട്ടാത്ത സോണി സെബാസ്റ്റ്യൻ വിട്ടുനിന്നു. രണ്ടു ദിവസത്തിനകം പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് കെ സുധാകരൻ സൂചിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അട്ടിമറിച്ചെത്തിയ സജീവ് ജോസഫിനെതിരായ പ്രതിഷേധം അവസാനിപ്പിക്കാൻ നേതൃത്വത്തിന് കൂടുതൽ സമയം വേണം. ഉമ്മൻചാണ്ടി നടത്തുന്ന ചർച്ചകൾ വിജയിച്ചില്ലെങ്കിലും രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ എല്ലാം മറന്ന് പ്രചരണം നടത്താനാണ് നേതാക്കളുടെ ആഹ്വാനം. കെ സി വേണുഗോപാലിന്റെ അനാവശ്യ കൈകടത്തലിൽ അമർഷമുള്ള കെ സുധാകരൻ കെ സി ജോസഫിനൊപ്പം ഇന്ന് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു. സീറ്റ് കിട്ടാത്തതിൽ പരസ്യ പ്രതിഷേധം നടത്തിയ എ ഗ്രൂപ്പ് നേതാവ് സോണി സെബാസ്റ്റ്യൻ വിട്ടുനിന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു അസൗകര്യമുണ്ട്, പ്രചാരണം ഒരു വഴിക്ക് നടക്കട്ടെ, മറ്റൊരു വഴിക്ക് പ്രശ്നപരിഹാര ശ്രമം തുടരാം എന്നാണ് നേതാക്കളുടെ പുതിയ ലൈൻ. അതെ, പരിഹാരം ഉണ്ടാകും, തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഇരിക്കൂർ മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകന്മാരും കോൺഗ്രസ് പ്രവർത്തകന്മാരും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും. ജില്ലാ അധ്യക്ഷ സ്ഥാനത്തിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് എ വിഭാഗം തയ്യാറാകുന്നില്ല. അധ്യക്ഷ പദവി നൽകാൻ സുധാകരനും ഒരുക്കമല്ല. ഇരിക്കൂറിൽ പ്രവർത്തകരെ മുഴുവൻ ഇറക്കാനായില്ലെങ്കിലും പേരാവൂരിലും കണ്ണൂരിലും ഗ്രൂപ്പ് തർക്കം ബാധിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നേതൃത്വം ഇപ്പോൾ നടത്തുന്നത്. കണ്ണൂരിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.